ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൽ ജബ്ബാർ അവൻ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്കാണ് നിരവധി ചാൻസുകളാണ് നല്ല നല്ല ചാൻസുകളാണ് നമുക്ക് സൗദിയിലേക്ക് വന്നിട്ടുള്ളത് ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ബൈക്ക് ലൈസൻസ് ഉള്ള ആളുകൾക്ക് അതേപോലെ തന്നെ നല്ല നല്ല ചാൻസുകളാണെന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഉപയോഗപ്രദം ആവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് സൗദി റിയാദിലേക്കാണ് ഹൗസ് ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി എണ്ണൂറ് റിയാലാണ് അവരുടെ സാലറി വരുന്നത് ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ സൗദി ലൈസൻസ് നിർബന്ധമാണ് നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ എഴുപത്തി അഞ്ച് പത്ത് പതിനൊന്ന് നാനൂറ് മൂന്ന് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്കാണ് എയർപോർട്ട് പ്രൊജക്ടിലേക്കാണ് നമുക്ക് ആളുകൾ ആവശ്യമുള്ളത് അത് ബസ് ഡ്രൈവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ടായിരം സൗദി രീതിയിലാണ് അവരുടെ സാലറി വരുന്നത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി പതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിന്റെ മുൻപ് ഇന്ത്യൻ ഹെവി ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അഞ്ചു വർഷമെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തി നാല് ടു നാൽപ്പത് വയസ്സിന്റെ ഉള്ളിലുള്ള ഇ സി എൻ ആർ പാസ്പോർട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പിന്നെ നമുക്ക് സൗദി സൗദിക്കനാണ് അക്കൗണ്ടൻസിനാണ് നമുക്ക് ആവശ്യമുള്ളത് അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബി കോം ആണ് ആയിരത്തി അഞ്ഞൂറ് അറ്റി സൗദി സൗദിരിയാണ് അവരുടെ സാലറി വരുന്നത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് രണ്ട് വർഷമെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തിരണ്ടേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്കാണ് ഹൗസ് ബോയ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി ഇരുന്നൂറ് സൗദിയിലാണ് അവരുടെ സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തി എട്ട് വയസ്സിന്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി ഇരുന്നൂറ് സൗദി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരം ഇന്ത്യൻ രൂപയാണ് അവരെ സാലറി വരുന്നത് അപ്പോൾ ഈ സാലറി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നുള്ളത് സൗദി റിയാദിലേക്കാണ് ഫുഡ് ഡെലിവറി ബോയ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് അത് കാർ ഡെലിവറി ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് ബൈക്ക് ഡെലിവറി ഡ്രൈവേഴ്സിനെയും ആവശ്യമുണ്ട് കാർ ഡെലിവറി ഡ്രൈവേഴ്സ് എനി ജി സി സി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം പക്ഷേ സൗദി അവിടെ ലൈസൻസ് എക്സ്പയർ ആണെങ്കിൽ കുഴപ്പമില്ല കോപ്പി ആണെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള ജി സി സി ലൈസൻസ് അവരെ ഒറിജിനൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ ബൈക്ക് ഡെലിവറി ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് അവർക്ക് ഇന്ത്യൻ ലൈസൻസ് നിർബന്ധമാണ് ആയിരത്തി എണ്ണൂറ് സൗദി രണ്ട് അവരുടെ സാലറി വരുന്നത് പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും പിന്നെ എന്നുള്ളത് സൗദി സൗദിയിലേക്കാണ് പ്രശസ്തമായ ഒരു കമ്പനിയിലേക്കാണ് വാൻ സെയിൽസ്മാൻമാരാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഇന്ത്യൻ ലൈറ്റ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് സൗകര്യയിലാണ് അവരുടെ സാലറി വരുന്നത് പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പ്ലസ് ടു പാസ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് മൂന്ന് വർഷമെങ്കിലും എഫ് എം സി ജി മേഖലയിൽ വാൻ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള അത്യാവശ്യം ഇംഗ്ലീഷോ അതല്ലെങ്കിൽ അറബിക്കോ സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തി അഞ്ച് ടു മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ ജോലിക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് പതിനെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ തൊണ്ണൂറ് മുപ്പത്തി ഏഴ് ഇരുപത്തി എട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്നുള്ള നമ്പറിലേക്കുമാണ് നിങ്ങൾ വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇടുന്ന വിസകളൊക്കെ ട്രാവൽസ് വഴി വരുന്ന വിസകൾ ആയതുകൊണ്ട് തന്നെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇന്നിത്രയും പേപ്പറുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നതുവരെക്കും നന്ദി നമസ്കാരം